ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് മൊമെന്റ്സ് വിത്ത് മീ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റീമോൾ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു മിക്സ്ചറാണ്. അതിനുവേണ്ടി എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചക്കക്കുരു ആണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ചക്കക്കുരു മുകളിലുള്ള പ്ലാസ്റ്റിക് പോലത്തെ തൊലി മാത്രം കളഞ്ഞിട്ട്, ആ ബ്രൗൺ കളറിലുള്ള തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ കപ്പലണ്ടി, അവൽ, കുറച്ച് മുളക് പൊടി, കുറച്ച് കായപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കപ്പലണ്ടിയും അവലൊക്കെ എത്ര വേണമെന്ന് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇടാം. ഇപ്പോൾ കൂടി കുറഞ്ഞൊന്നും പോയാലും പ്രശ്നമില്ല. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. തീ കുറച്ച് വെച്ച ശേഷം നമുക്ക് അവൽ വറുത്ത് കൊടുക്കണം. കരിഞ്ഞു പോകരുത്. ഇതിപ്പോൾ ചെറിയ ചുവന്ന നിറത്തിലായിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. അവലും മേടിക്കുമ്പോൾ ഇതുപോലെ ചൂടാക്കി വെച്ചാൽ നമുക്ക് വെറുതെ സ്നാക്സ് ആയിട്ട് തിന്നാനും നല്ലതാണ്, ചീത്തയാവാതിരിക്കും. ഇപ്പോൾ അവൽ നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഫ്രൈങ് പാനൊക്കെ നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. കപ്പലിൻ്റെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഇത് ചില ഇത് തീരെ ചെറിയ പീസും കുറച്ച് കട്ടി കൂടി ഇതൊക്കെ കൂടി മിക്സായി വരും. അപ്പോൾ അതുകൊണ്ട് കരിഞ്ഞു പോകാണ്ട് തീ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ചക്കക്കുരു എടുക്കുമ്പോൾ ആ തൊണ്ട് ഡാമേജ് വരാതെ എടുത്തു വെക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം ക്രാഫ്റ്റിൻ്റെ ചക്കക്കുരുവിൻ്റെ തൊണ്ടിൻ്റെ ക്രാഫ്റ്റ് ഇടുന്നതാണ്. ചക്കക്കുരു ഇപ്പം മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ലൈറ്റ് ചുവപ്പ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത്തിരി ഉപ്പുനീര് തളിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ആ പൊട്ടല് നിന്ന് കഴിയുമ്പോൾ, ഉപ്പുനീര് തളിച്ചിട്ട് ആ പൊട്ടൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇച്ചിരി വേപ്പില മുരിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ വേപ്പില മുരിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയിട്ട് ഒരു 3/4 teaspoon മുളക് പൊടി ഇട്ട് കൊടുക്കണം. കരിഞ്ഞു പോകാണ്ട് ഇളക്കി കൊടുക്കണം. അതിന് കൂടെ 1/4 teaspoon കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇട്ട് വച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ കുറച്ച് എണ്ണമയം കൂടുതലുണ്ട്, അതുകൊണ്ട് അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ക്രിയേറ്റീവ് മൊമെൻറ്റ്സ് വിത്ത് മീ എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, എന്നാലാണ് പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.